അസ്മി ലാഹിറമാൻ റാഹീം ഹലോ ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് എന്ന വിശേഷം എല്ലാവരും ഹാപ്പി അല്ലേ അങ്ങനെ ഇതാ ഞാനും ഉണ്ടാക്കി ഒരു പാൽ പാൽപ്പത്രി അതിൻ്റെ റെസിപ്പിയാണ് ഇതിലുള്ളത് അപ്പോൾ എല്ലാവരും കണ്ടു കണ്ടുനോക്കാം എനിക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ആക്കാം അപ്പോൾ ഇതാ ഞാൻ നേരെ എൻ്റെ റെസിപ്പിയിലോട്ട് പോവാം അപ്പോൾ ഈ പാൽ പത്രിക്ക് ആദ്യം തന്നെ വേണ്ടത് ക്യാരറ്റാ അപ്പോൾ ക്യാരറ്റ് എനിക്ക് നിർബന്ധമുണ്ടോയെന്ന് തോന്നില്ല ക്യാരറ്റ് അത്ര കഴിക്കുമ്പോൾ രസമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്നാലും എല്ലാവരും ഇടുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇട്ടതാണ് കഴിച്ച് തൂക്കിയാൽ പിന്നെ എനിക്കറിഞ്ഞത് ഈ ക്യാരറ്റിൻ്റെ ആവശ്യമില്ല അതിൽ എന്നിട്ട് എന്നാലും ഇത് ഞാൻ ആദ്യം തന്നെ ഗ്രേറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഡെക്കറേഷൻ ചെയ്യുന്ന സമയത്ത് ക്യാരറ്റിൻ്റെ ആവശ്യമുണ്ട് അല്ലാത്ത ആ പാൽ പാൽ കുതിർത്തിട്ട് നമ്മൾ ഇടുന്നില്ലേ ആ സമയത്ത് ക്യാരറ്റിൻ്റെ ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നിയത് അങ്ങനെതാ ക്യാരറ്റ് എന്തായാലും ഗ്രേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ബാറ്ററി റെഡിയാക്കണം അപ്പോൾ അതിലേ അതിനായിട്ട് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് പിന്നെ ഇത് ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് മൈദക്ക് ഒന്നേ മുക്കാൽ കപ്പോളം വെള്ളം വേണം പക്ഷേ ഞാനിത് രണ്ട് തവണ ആയിട്ട് അടച്ചെടുത്തിട്ടുണ്ട് കാരണം എൻ്റെ മിക്സിയുടെ ജാർ ചെറുതാണ് അതുകൊണ്ട് ഞാനിത് രണ്ട് തവണ അരച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ഇത് ഒരു ട്രാൻസ്ഫർ ബൗളിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് ഈ മിക്സിയുടെ ബാറ്ററിലേക്ക് തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം പിന്നെ ഈ ബാറ്ററിയില്ല നമ്മുടെ ദോശ ഒക്കെ ഒഴിച്ചു കൊടുക്കുന്ന ആ ബാറ്ററിയില്ല ആ പരിവർത്തിൽ അതൊന്നും വേണ്ടത് പിന്നെ ഞാനത് ഈ പാനിൽ തന്നെ എല്ലാം ചെയ്യുന്നത് അതുകൊണ്ട് ഈ പാന കാണിക്കുന്നത് കാരണം എൻ്റെ വേറെ ഒരു പാത്രത്തിനുള്ളൂ സ്റ്റീം ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത് വേറെ പാത്രം ഇല്ലാത്തതുകൊണ്ടും ഞാൻ ഇതിലാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ദോശയുടെ അളവ് നമുക്ക് പെർഫെക്ഷൻ കിട്ടണമല്ലോ അതുകൊണ്ട് ഞാൻ ഈ പാത്രത്തിൽ ഈ പാനിൽ വെച്ചുകൊടുക്കുന്നത് പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാനായതുകൊണ്ട് തന്നെ ഒട്ടിപ്പിടിക്കുക അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഒരു തവി ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ വീണ്ടും ചുറ്റിച്ചെടുക്കുക എന്നിട്ട് മൂണ്ടി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റോളം നമുക്ക് കുക്കാക്കണം കേട്ടോ കാരണം നല്ല ലോല് വെച്ചിട്ട് ഇതൊക്കെ കുക്കാക്കിയിട്ട് എടുക്കുന്നത് അങ്ങനെ ഇത് ആദ്യത്തെ ദോശ പെർഫെക്ഷൻ വന്നിട്ടുണ്ട് അങ്ങനെ എടുത്തിട്ട് ഞാൻ വീണ്ടും ഒന്ന് ഒന്നൊഴിച്ചു കൊടുക്കുന്നുണ്ട് അത് ഒരു രണ്ട് മിനിറ്റ് നേരം കഴിഞ്ഞെടുത്തിട്ട് ഒന്ന് കോരി മാറ്റാം ഇതിലല്ലേ ഈ ദോശ ചൂടുന്ന സമയവും പിന്നെ ബേക്കാക്കുന്ന സമയവും നല്ല സമയം എടുത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് പിന്നെ ഇത് വൈകിട്ട് ചായക്കുള്ള നിന്നും പറയാൻ പറ്റില്ല നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും കഴിക്കാം കേട്ടോ കുറച്ച് പഞ്ചസാര കുറച്ചിട്ട് കൊടുത്താൽ മതി അടിപ്ലേറ്റ് ബ്രേക്ക്ഫാസ്റ്റും നമുക്കിതിൽ ഉണ്ടാക്കാം അങ്ങനെ ഇതാണ് ഇനിയിപ്പം ആ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ള സോറി ബാറ്ററിലേക്കല്ല ആ ദോശയിലോട്ട് ഒഴിച്ചു കൊടുക്കാനുള്ള ഒരു ജ്യൂസിൻ്റെ കൂട്ടെന്ന് പറയാം അപ്പോൾ അതിനായിട്ട് ഇവിടെ നാല് മുട്ട എടുത്തിട്ടുണ്ട് ഒന്നര കപ്പോളം പാൽ വേണം പിന്നെ പഞ്ചസാര അത് നിങ്ങളുടെ അളവിനനുസരിച്ച് ഇട്ട് ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ഏലക്കായ പൊടിച്ചതോ അല്ലാന്നുണ്ടെങ്കിൽ വെനില എസൻസോ പൈനാപ്പിൾ എസൻസോ അത് നിങ്ങൾക്ക് ഏത് ഇഷ്ടമുണ്ടോ അത് ഇട്ട് കൊടുക്കാം പഞ്ചസാരൻ്റെ അളവ് അവരവരുടെ ഇഷ്ടത്തിന് ഇട്ടുകൊടുത്താൽ മതി അങ്ങനെ ഇത് ഇവിടെ പാൽക്കൂട്ട് കൂട്ട് റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതായി ഗ്രേറ്റഡ് ക്യാരറ്റ് അത് നിർബന്ധമല്ല കേട്ടോ അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി അതിൽ പ്രത്യേകിച്ചിട്ട് ഒരു ടേസ്റ്റ് ഒന്നും ഇല്ല പക്ഷെ കാണാൻ ഒരു ഭംഗിയുണ്ട് അത്ര മാത്രമേ ഉള്ളു പിന്നെ ഇത് ഞാൻ കുറച്ച് കാശുനട്ടും മുന്തിരിയും കിസ്മിസും പിന്നെ കുറച്ച് ക്യാരറ്റും ഞാൻ ബട്ടറിലൊന്നു ഇതേ പാനിൽ തന്നെയാണ് ഫ്രൈ ആക്കിയിട്ട് എടുത്തത് അങ്ങനെ ഇതാ ആ പാനിലോട്ട് തന്നെ ഞാൻ കുറച്ച് ആദ്യം പാലിൻ്റെ കൂട്ടൊഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമ്മുടെ മൈദാ ദോശയില്ലേ അതൊഴിച്ചു കൊടുക്കുന്നുണ്ട് മൈദാ പത്രീന്നും വേണമെങ്കിൽ പറയാം എന്നിട്ട് വീണ്ടും ഒരു തവി പാൽക്കൂട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ദോശ വെച്ച് കൊടുക്കാം അങ്ങനെ എല്ലാ ദോശയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ ദോശ വെച്ചുകൊടുക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ചാൽ മതി നമ്മൾ നമ്മൾ ഫുള്ള് ഫുള്ളാക്കി കൊടുക്കാൻ പാടില്ല കാരണം മുട്ടയുടെ കൂട്ടല്ലേ അതാണ് അതാണിതിൽ പൊങ്ങി വന്നിട്ട് നമുക്ക് കേക്കിൻ്റെ ആ ഒരു മോൾ ഭാഗത്ത് നല്ല അടിപൊളിയായിട്ടാണ് ഇങ്ങനെ പൊങ്ങി വരുന്നത് അതുകൊണ്ട് കുറച്ച് ഗ്യാപ്പ് വെച്ച് കൊടുക്കണം മോൾ ഭാഗത്തോട്ട് അങ്ങനത് അവസാനം കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഫ്രൈ ആക്കിയിട്ട് വെച്ചിട്ടുള്ള ക്യാരറ്റും കിശ്മിഷും കാഷനേട്ടും ഒക്കെ കൊടുക്കുന്നു ഇത് വെറും ഒരു ഡെക്കറേഷനാണ് ഇവിടെ മാത്രം ക്യാരറ്റ് ഇട്ടാൽ മതിയെന്ന് എനിക്ക് തോന്നിയത് പിന്നെ ഓരോരുത്തരുടെയും ഇഷ്ടം എനിക്കിഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ക്യാരറ്റ് ഇങ്ങനെ കടിച്ച് കായ്ക്കുന്നത് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ക്യാരറ്റ് ഇട്ടുകൊടുക്കാം അല്ലാന്നുകൊണ്ട് ക്യാരറ്റ് നിർബന്ധമല്ല കേട്ടോ എന്നിട്ട് വീണ്ടും അതിൻ്റെ മൂൾ ഭാഗത്ത് കുറച്ച് പഞ്ചസാര ബൗല് ബാക്കി ഉണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തതാണ് ഞാൻ മിക്സ് ആക്കിയിട്ട് അപ്പോൾ ഇത് ഞാനിപ്പോൾ എന്തായാലും ഒരു പാത്രത്തിലാണ് വെച്ചുകൊടുക്കുന്നത് അപ്പോൾ പാത്രം ഒരു പത്ത് മിനിറ്റ് പ്രീ ഹീറ്റാക്കിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ മൂടി വെച്ചിട്ട് ഒരു മണിക്കൂർ നമ്മളിത് ബേക്കാക്കിയിട്ട് എടുക്കണം എന്നിട്ട് ഇതിൻ്റെ മോൾ ഭാഗത്ത് നല്ല കട്ടിയുള്ള എന്തെങ്കിലും ഒരു സാധനം വെച്ചുകൊടുക്കാം ഇനിയിപ്പോൾ ഇതാ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് തുറന്ന് കൊടുക്കുന്നത് തീയൊക്കെ ഓഫാക്കിയിട്ടുണ്ട് പാത്രയ്ക്ക് തൊടാൻ പറ്റുന്നില്ല നല്ല ചൂടുണ്ട് അപ്പോൾ ഇനി ഈ പാത്രത്തിലോട്ട് തന്നെ ഇത് തണുത്താലും സാരയില്ല കേട്ടോ നമുക്കിത് എടുക്കാൻ പറ്റുവാണെങ്കിൽ എടുക്കാം അങ്ങനെ ഇതാണ് ഞാനിപ്പോൾ ഏകദേശം ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നല്ല തണുത്തിട്ടുമുണ്ട് അപ്പം ഇനി ഇത് പ്ലേറ്റ് ഒക്കെ വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ ഒന്ന് എടുക്കാം എന്നിട്ട് കട്ടാക്കാം നല്ല സോഫ്റ്റ് ആട്ടോ എനിക്ക് ഈ ഈ ഒരു സ്നാക്സ് എന്ന് പറയാം ബ്രേക്ക്ഫാസ്റ്റ് എന്നും പറയാം എന്ത് വേണമെങ്കിലും പറയാം ഇതിലില്ലേ ഇത് ഭയങ്കര സോഫ്റ്റാണ് പിന്നെ ഈ സോഫ്റ്റ് സാധനം കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഇഷ്ടപ്പെടില്ല തീർച്ചയായിട്ടും ഇഷ്ടപ്പെടില്ല കാരണം അത്രക്കും സോഫ്റ്റാണ് എന്തായാലും പാലിൽ കുതിർന്നിട്ടുള്ളതല്ലേ അത് എത്ര സോഫ്റ്റ് ഒന്നും എല്ലാവർക്കും ഊഹിക്കാൻ പറ്റും പക്ഷെ നല്ല അടിപൊളിയായിട്ട് ലെയർ ലെയർ ആയിട്ടുള്ള ഒരു സ്നാക്സും കൂടിയാണ് അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കാം കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് പിന്നെ പഞ്ചസാരയുടെ ഐറ്റംസ് ഇഷ്ടമില്ലാത്തവർക്ക് എന്തായാലും ഇഷ്ടപ്പെടില്ല അത്രയേ ഉള്ളൂ അങ്ങനെ ഇതാ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇനിയിപ്പോൾ കഴിക്കാനാണ് പോകുന്നത് അപ്പോൾ എന്തായാലും എന്നെ സബ്സ്ക്രൈബ് സോറി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാക്കുക ലൈക്ക് ആക്കുക അപ്പം നമുക്ക് നെക്സ്റ്റ് കാണാം താങ്ക് യു ബൈ ബൈ